വിനോയ് വിശ്വം എം പി, ഇപ്പോൾ കഴിഞ്ഞ തവണ സമരം അവസാനിച്ചപ്പോൾ നൽകിയ ഉറപ്പുകൾ അത് ഇത്ര കാലത്തിനുള്ളിൽ പൂർത്തീകരിക്കാം എന്നതായിരുന്നില്ല കേന്ദ്രം നൽകിയ വാഗ്ദാനം എന്നത് മാത്രമല്ല മറ്റ് നിരവധി ആനുകൂല്യങ്ങൾ. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ 6000 രൂപ കർഷകരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളതടക്കം മോദി സർക്കാർ നടത്തിയിട്ടുണ്ട്, നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥമായ മുഖമിതാണ്. ഇങ്ങനെ ഓരോരോ ഇല്ലാത്ത കാര്യങ്ങളും നുണക്കഥകളും വീണ്ടും 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 പറഞ്ഞുകൊണ്ട്, ശരിക്കു പറഞ്ഞാൽ ഹിറ്റ്ലർ പഠിപ്പിച്ച, ഗീബൽസ് പഠിപ്പിച്ച നുണയുടെ 101 ആവർത്തിച്ചുകൊണ്ട് സത്യത്തെ ഇത്രയും നഗ്നമായി കെട്ടിത്തൂക്കുന്ന, അടിച്ചു കൊല്ലുന്ന രാഷ്ട്രീയമാണ് ബി ജെ പി രാഷ്ട്രീയം. അതിനുവേണ്ടി രംഗത്തിറങ്ങുന്ന എല്ലാ സുഹൃത്തുക്കളും, ഈ സുഹൃത്ത് മാത്രമല്ല എല്ലാ സുഹൃത്തുക്കളും, അറിഞ്ഞോ അറിയാതെയോ ഈ പ്രചാര വേലകളുടെ ചാമ്പ്യൻസായി മാറാൻ നിർബന്ധിക്കപ്പെടുകയാണ് ഇപ്പോൾ. സത്യം പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? കർഷകരോട് എന്താ പറഞ്ഞ വാഗ്ദാനം? അവർക്ക് ഉൽപ്പാദന ചെലവിനെ 50%+ കൊടുക്കാം എന്ന് പറഞ്ഞ ഗവൺമെൻറ്റാണ് മോദി ഗവൺമെൻറ്. അത് മറന്നുപോയോ? അത് ബി ജെ പിയുടെ വാഗ്ദാനമായിരുന്നു. സ്വാമിനാഥൻ കമ്മീഷൻ്റെ ശുപാർശ നടപ്പിലാക്കാമെന്ന് പറഞ്ഞ ഗവൺമെൻറ്റാണ് ഈ മോദി ഗവൺമെൻറ്. അത് മറന്നുപോയോ? ഈ 6000 രൂപയുടെ ഒരു കണക്കും കഥയും പറഞ്ഞുകൊണ്ട് എത്ര കാലം കളിപ്പിക്കും നിങ്ങൾ? എത്ര പ്രാവശ്യം പറഞ്ഞു മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കും കൊടുക്കും കൊടുക്കുമെന്ന്? അത് കൊടുത്തോ? കൊടുത്തിട്ടില്ലല്ലോ. നിയമങ്ങൾ പിൻവലിച്ചുകൊണ്ട് പോയെന്ന് പറയുന്നു, പക്ഷേ ഇപ്പോഴും ആ നിയമത്തിൻ്റെ എല്ലാ കിരാതവക നീക്കങ്ങളുമായിട്ട് ഇന്ത്യൻ കർഷക മേഖലയെ മുഴുവനും അടിയറ വെക്കാൻ വേണ്ടി പരക്കം പറയുകയല്ലേ ഈ ഗവൺമെൻറ്? അങ്ങനെ കർഷകരോടും തൊഴിലാളികളോടും എല്ലാവരോടും കാണിക്കുന്ന വഞ്ചനകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു ഗവൺമെൻറ് അതിൻ്റെ നാവുകളെക്കൊണ്ട്, പ്രചരണ നാവുകളെക്കൊണ്ട് നുണ നിരന്തരം പറയിപ്പിച്ച് എത്ര ദയനീയമായ രീതിയിൽ രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ദയനീയമാണിത്, പരിഹാസ്യമാണ്, ദയനീയമാണ്, തെറ്റുമാണിത്. ഇങ്ങനെ ജനങ്ങളെ എല്ലാ തവണയും നുണ പറഞ്ഞ് കളിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെൻറ്റിനോട് ഇന്ത്യൻ കർഷകർ ഒരുമിച്ച് നിന്നുകൊണ്ട് വേണ്ട മതി എന്ന് പറഞ്ഞാൽ അത് മതിയാക്കേണ്ടി വരും ഗവൺമെൻറ്റിന്. ജനങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇതെല്ലാം നടക്കുമ്പോഴും അവരുടെ കയ്യിൽ ഒരു ആയുധമുണ്ട്, അത് വോട്ടിൻ്റെ ആയുധമാണ്. അവർക്ക് രാഷ്ട്രീയ പാർട്ടി ബന്ധമുണ്ടോ, ഏതെങ്കിലും പാർട്ടി അംഗമാണോ അല്ലയോ, ഒന്നുമല്ല. ഇവിടെ തന്നെ പറഞ്ഞല്ലോ, അവർ പറഞ്ഞത് വെറുതെയല്ല. ഞങ്ങൾ ഒരു പാർട്ടികളുടെയും പേര് വിളിച്ചുകൊണ്ടല്ല, ഒരു പാർട്ടിക്ക് വേണ്ടിയുമല്ല, ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് എന്നർത്ഥത്തിലാണ് അവർ പറഞ്ഞത് നോൺ പൊളിറ്റിക്കൽ എന്ന്. പക്ഷേ ഒരു പാർട്ടിയോടും ബന്ധം വയ്ക്കാത്ത അവരോട് എല്ലാ പാർട്ടികളും ബന്ധപ്പെടുന്നുണ്ട് എന്ന് തുടർന്നാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരും നിറയുമുണ്ടെങ്കിൽ ഈ കർഷകർക്കൊപ്പം നിൽക്കേണ്ട സന്ദർഭമാണെന്നൊരു ബോധ്യമുണ്ട്. ഇപ്പോൾ ഇന്നല്ലെങ്കിൽ പിന്നെ എപ്പോൾ നിൽക്കും? ഇന്ത്യയിലെ ഏറ്റവും ദേശസ്നേഹമുള്ള ജനങ്ങൾ, നാടിനകത്തന്നെ തീറ്റിപ്പറ്റുവാനായി പാടുപെടുന്ന ആളുകൾ, സ്വന്തം ചോര തീരാക്കിയിട്ട് ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആളുകൾ, നമ്മുടെ വയലുകളെയെല്ലാം വിളതലമാക്കിയവർ, അവരിത്രയും കഠിനമായ എല്ലാ ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നാടിന് വേണ്ടിയും ജീവിക്കാൻ വേണ്ടിയും സമരം ചെയ്യുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കേണ്ടേ അവരുടെ കൂടെ? അവർ ഏതെങ്കിലും പാർട്ടിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചോ, പാർട്ടിക്കാരെ വന്ന് വിളിച്ചോ, പാർട്ടികൾ ചേർന്നോ, അതൊന്നും പ്രശ്നമല്ല. അവർക്കൊപ്പം നിൽക്കാൻ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വിളിക്കപ്പെടുന്നവർക്കെല്ലാം കടമയുണ്ട്. വാസ്തവത്തിൽ ബി ജെ പി ചെയ്യേണ്ടത് അവർക്കൊപ്പം നിൽക്കലാണ്, അല്ലാതെ അവരെ ഇതുപോലെ അവഹേളിക്കുവാനും താറടിക്കുവാനും ശ്രമിക്കുകയല്ല വേണ്ടത്. പക്ഷേ മോദി ഗവൺമെൻറ്റിന് വേണ്ടിയുള്ള സ്തുതിപാഠൽ ഒരു ചുമതലയാക്കി ഏറ്റെടുത്ത സുഹൃത്തുക്കൾക്ക് അത് മനസ്സിലാകുകയില്ല. അതുകൊണ്ട് അവർ പരിശീലിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ, ട്രെയിൻ ചെയ്യപ്പെട്ടതുപോലെ തന്നെ ഇതുപോലുള്ള കഥ പറഞ്ഞുകൊണ്ട്, നുണ പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് അവർ ഒരു വലിയ സമരത്തെ താറടിച്ച് കളിക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഗൗരവത്തെ കുറച്ച് കട്ട് ശ്രമിക്കുകയാണ്.